നവംബർ 15 വിശുദ്ധ ആൽബർട്ട് ദ ഗ്രേറ്റിന്റെ തിരുനാൾ ദിനം. ആയിരത്തി 1206 ജർമ്മനിയിലെ ബവേറിയയിൽ ലെവിയങ്ങൻ എന്ന സ്ഥലത്ത് ജനിച്ചു. എന്റെ പിതാവ് ഉന്നത പദവിയിലിരുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. പാദുവ സർവകലാശാലയായിരുന്നു എന്റെ വിദ്യാഭ്യാസം. പഠനത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. എന്നാൽ ഞാൻ എന്നെ തന്നെ ദൈവമാതാവിനായി സമർപ്പിച്ച് പഠനം തുടർന്നു. ആ ദിവ്യാംബികയുടെ സഹായത്താൽ പഠനത്തിൽ വലിയ വിജയം വരിച്ചു. അവിടെ വെച്ചാണ് ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടലിന്റെ കൃതികൾ വായിക്കാനും പഠിക്കാനും ഇടയായത്. ഡൊമിനിക്കൻ സഭയുടെ ആരംഭകാലത്ത് സുവിശേഷ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായി ഞാൻ പുരോഹിതനാകാൻ തീരുമാനിച്ചു. പുരോഹിതനായ ശേഷം ഡൊമിനിക്കൻ സഭയിൽ ദൈവശാസ്ത്രം പഠിച്ചു പോന്നു. ഫ്രീബുർഗ്, റാറ്റിസ്ബൺ, പാരീസ്, കൊളോൺ എന്നീ സ്ഥലങ്ങളിൽ അധ്യാപനം നടത്തി. പ്രകൃതി ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങൾ തത്വശാസ്ത്രത്തോട് പൊരുത്തപ്പെടുത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു. എന്റെ വിജ്ഞാന സംക്ഷേപം എന്ന ഗ്രന്ഥത്തിൽ പ്രകൃതി ശാസ്ത്രം, തർക്കം, സാഹിത്യം, ഗണിതം, ജ്യോതിശാസ്ത്രം, സന്മാർഗശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രമീമാംസ, വൈശേഷികം എന്നീ വിഷയങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. 20 വർഷം കൊണ്ടാണ് ഈ പുസ്തകം എഴുതി തീർത്തത്. ഗ്രീക്ക് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ആരംഭമിട്ടു. വിശ്വാസ സമ്പന്നമായ കാര്യങ്ങളിൽ യുക്തി എങ്ങനെ പ്രയോഗമാക്കാമെന്ന് വിശദമാക്കി. എന്റെ പ്രിയ ശിഷ്യൻ ഫാദർ തോമസ് അക്വിനോസ് ഈ പഠനം ഏറെക്കുറെ പൂർത്തിയാക്കി. ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടലിന്റെ സ്ഥാനമാണ് ജനങ്ങൾ എനിക്ക് നൽകിയിരുന്നത്. സമകാലീനർ തന്നെ മഹാൻ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. കാൽനടയായിട്ടായിരുന്നു എന്റെ യാത്രകളെല്ലാം. ദാനധർമ്മങ്ങളോട് കൂടിയല്ലാതെ ദൈവത്തിങ്കിലേക്ക് അടുക്കാനാവില്ല. വിശുദ്ധ കുർബാന ജീവവൃക്ഷത്തിന്റെ ഫലമാണ്. ആത്മാർത്ഥമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവൻ മരണത്തെ ഭയപ്പെടേണ്ടതില്ല. ദിവ്യകാരുണ്യത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. അവിടുത്തെ ഭക്ഷിക്കുന്നവൻ അവിടുന്ന് വഴിയായി ജീവിക്കും. ഈ മൂല്യങ്ങളോട് കൂടിയാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1260 മാറ്റിസ് 1 മെത്രാനായി പരിശുദ്ധ അമ്മ എന്നെ ഉയർത്തി.